ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പലതരം ആളുകളെ വളരെ വ്യക്തമായിട്ട് പലതരം പേരുകളിൽ പലതരം വാക്കുകളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അവരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് വി കട്ട് എ സോറി ഫിഗർ. ദാറ്റ് മീൻസ് വി ആർ നോട്ട് എബിൾ ടു ഡെലിവർ ദ ഗുഡ്സ്. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഇംഗ്ലീഷ് അങ്ങ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, അതിനെപ്പറ്റി കറക്റ്റ് വേർഡ്സും എക്സ്പ്രഷൻസും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇത്തരം ആളുകളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് താന്തോനി. താന്തോനീനെ കറക്റ്റ് ഇംഗ്ലീഷിൽ പറയുക ഡൂഷ് ബാഗ് എന്നാണ്. തീരെ കേട്ട് പരിചയം ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ പറയും. ഇപ്പം നമ്മൾ താന്തോനി എന്ന വാക്ക് നമ്മൾ കാഷ്വലായിട്ട് പറയുന്ന പോലെ മലയാളം പഠിക്കുന്നവർ കേട്ടിട്ടുണ്ടാവുമോ? അവർക്ക് കേട്ടാലും മനസ്സിലാവണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്, ഇത്തരം എക്സ്പ്രഷൻസൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ തനി നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ എക്സ്പ്രഷൻ അല്ലേ എന്ന്. അത് നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെതാണ്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരം ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാനിടയായാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അതുപോലെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഒപ്പത്തിനൊപ്പം നമുക്ക് സംസാരിക്കാനും ആശയങ്ങൾ വിനിമയം ചെയ്യാനുമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇവിടെ നമ്മളത് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ മാത്രമായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, ഇവിടെ നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ അങ്ങറ്റത്തെക്കുന്ന ആളുകളായിട്ടും നമുക്കിന്ന് സംസാരിക്കാം. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ദ വേൾഡ് ഈസ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് യൂസ് ടു ബി. പണ്ടായിരുന്ന പോലത്തെ വേൾഡ് അല്ല ഇപ്പോഴത്തെ. സോ വി നീഡ് ഇംഗ്ലീഷ് ജസ്റ്റ് ലൈക്ക് ആസ് ഇറ്റ് ഈസ് സ്പോക്കൺ ബൈ ദ റിയൽ ഇംഗ്ലീഷ് പീപ്പിൾ. ഓൾറൈറ്റ്, അപ്പോൾ താന്തോനിയുടെ വാക്ക് നമ്മൾ മനസ്സിലായല്ലോ, ഡൂഷ് ബാഗ്. ഇതേ കൂട്ടത്തിലൂടെയുള്ള ചില വാക്കുകളാണ് നമ്മൾ തല്ലിപ്പൊളികൾ എന്ന് നമ്മൾ പലപ്പോഴും സംസാരിക്കും. ഓ, ആളൊരു തല്ലിപ്പൊളിയാണ്, ഹീസ് എ എന്താ പറയുക, ഹീസ് എ ജർക്ക്. ജർക്ക് എന്ന് പറയുക, ഹീസ് എ ജർക്ക്. പിന്നെ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കുന്ന, വെരി ഓഫൺ യു ക്യാൻ ഹിയർ ദ വേർഡ് ക്രീപ്പ് ഓർ സ്കംബക്. ഓ, ഹീസ് എ ക്രീപ്പ്. ഹു ഇസ് ദാറ്റ് നേർഡ്, ഹു ഇസ് ദാറ്റ് സ്കംബക്. സ്കംബക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നികൃഷ്ടജീവി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സംഭവമാണ്. ഹു ഇസ് ദാറ്റ് സ്കംബക്. ഇതിൻ്റെ ഒരല്പം കൂടിയും പേഴ്സണൽ അസോൾട്ട് ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഭാഗത്തേക്ക് കിടക്കുന്ന ആളുകളാണ് ഗുണ്ടകൾ, ഗാങ്സ്റ്റേഴ്സ് ഓർ ഗൂൺസ് ഓർ യു ക്യാൻ സേ ഗാങ് ബാങ്കേഴ്സ്. അപ്പം ഗാങ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ്സ്റ്റേഴ്സ് അഥവാ ഗൂൺസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, തനി തല്ലുകൊള്ളികൾ, തെമ്മാടികൾ. ചില സമയത്ത് നമുക്കറിയാൻ പറ്റും ഒരു കൂട്ടം തെമ്മാടികളും കൊണ്ട് അവനെ വന്നു. ഹി കെയിം വിത്ത് എ സ്ക്വാഡ് ഓഫ് ഗൂൺസ് എന്ന് പറയും. ഒരു കൂട്ടം തെമ്മാടികളുമായിട്ട് അവനുകൾ പോകുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന വാക്കാണ് ആഭാസൻ. അപ്പോൾ ഈ ആഭാസം കാണിക്കുന്ന ഈ ആളിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക പെർവേർട്ട്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ലൈറ്ററുമായിട്ട് നമ്മൾ സംഭാഷണത്തിൽ കുറച്ചുകൂടി രസകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് എ വുമനൈസർ എന്ന് പറയും. അതായത് പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ സല്ലപിച്ച് സൊള്ളി നടക്കുക, താപ്പ് കിട്ടിയാൽ സെക്സിലേക്ക് പോകുക എന്നൊക്കെയുള്ളതാണ് അവരുടെ ജീവിത രീതികൾ. ഹീസ് വുമനൈസർ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കാഷ്വലായിട്ട് നമുക്ക് പറയാൻ പോകും ഹീസ് എ വുമനൈസർ. അതിനെ കുറച്ചുകൂടിയും ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ വലിയൊരു അക്സെപ്റ്റൻസ് കൊടുത്ത് പറയുന്ന വാക്കാണ് കാസനോവ. ഹീസ് എ ഹോട്ട് കാസനോവ എന്ന് പറയും. അതേപോലെ തന്നെ പറയാം ഹീസ് എ ലേഡി കില്ലർ. ചില സിനിമയിലൊക്കെ പറയില്ലേ, നീ ഏത് പെണ്ണിനെ കാണിച്ചെന്നാലും ഞാൻ അവളെ 24 മണിക്കൂറിനുള്ളിൽ വളച്ചിടാം, അങ്ങനെ പറഞ്ഞ ചില ആൾക്കാരില്ലേ. ഇവരാണ് ഈ കാസനോവാസ്, ലേഡി കില്ലേഴ്സ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചില ആൾക്കാരുണ്ട്, ചില അതായത് സ്ത്രീകളുണ്ട്, ആര് വേണമെങ്കിലും വളച്ചൊടിച്ച് ശരിയാക്കി തരും. അപ്പോൾ അത്തരം ലേഡീസിനെ പറയുക മാനേറ്റർ എന്നാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പിന്നെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ചില ആളുകളുടെ ഒരു വാക്കുണ്ട്. ഇപ്പം മസിലൊക്കെ കാണിച്ച് നടക്കുന്ന, സിക്സ് പാക്ക് മസിലൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഷോ ചെയ്ത് കാണിക്കുന്ന ചില പിള്ളേരില്ലേ, ഇപ്പോൾ കുറേ ആൾക്കാരെ അങ്ങനെ കാണാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ബീഫ് കേക്ക് എന്നാണ്, ബീഫ് കേക്ക്. ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല സംഗതികളൊക്കെ ഇങ്ങനെ കാണിച്ച് ഡിസ്കോ സ്റ്റൈലിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ മനഃപൂർവ്വമാണോ അല്ലേ അല്ലെങ്കിൽ അങ്ങനെ മനഃപൂർവ്വമല്ലാത്ത രീതിയിലോ നടക്കുന്ന ചില ഗേൾസ് ഉണ്ട്, അവർ പറയുക ചീസ് കേക്ക് എന്നാണ്. ഇത് ചായക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ബീഫ് കേക്കും ചീസ് കേക്കും. ഇതേപോലെ ധാരാളം ആളുകൾ നോക്കുന്ന, അന്വേഷിച്ച് നടന്നിട്ടുള്ള മറ്റൊരു വാക്കാണ് വായിൽ നോക്കി. വായിൽ നോക്കുക, പെണ്ണുങ്ങളുമായിട്ട് സല്ലപിക്കുക, സൊള്ളുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ കാഷ്വലായിട്ട് പറയുന്ന വാക്ക് ഫ്ലേർട്ട്. അത് ഫ്ലേർട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആളിനെ ഫ്ലേർട്ട് എന്നും പറയും, ഹീസ് എ ഫ്ലേർട്ട് എന്ന് പറയും. പക്ഷേ അത് വളരെ കാഷ്വലായി പോയി. അതിൻ്റെ കറക്റ്റ് വാക്ക്, കുറച്ചുകൂടിയും ഒരു രസം തോന്നുന്ന വാക്കാണ് ലീർ എന്ന് പറയും. ഓ, ഹീസ് എ ലീർ, ലീർ എന്ന് പറയും. ഒരു വായിൽ നോക്കിയാണ്, അപ്പോൾ വായിൽ നോക്കുക എന്നുള്ളതന്നെ ലീറിങ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ദാറ്റ് ജർക്ക് ഈസ് ലീറിങ് അറ്റ് മീ എന്ന് ചില സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ പറയും. ദാറ്റ് ജർക്ക് ഈസ് ലീറിങ് അറ്റ് മീ, അവൻ ദേ വായി നോക്കി നിൽക്കുക. അടുത്ത വാക്ക്
മലയാളത്തിൽ സിമ്പിളായിട്ട് പറയും പേടിത്തോറൻ എന്ന് പറയുക. അതായത് എന്ത് കേട്ടാലും പേടിക്കും, അവന് ധൈര്യമില്ല. ഹീസ് എ സ്കാഡി കാറ്റ് എന്ന് പറയുക, എ സ്കാഡി കാറ്റ്. പിന്നെ കുറച്ചും ആലങ്കാരികമായിട്ട് പറയും നമ്മൾ തൊട്ടാവാടി എന്നൊക്കെ പറയുന്ന പോലെ അറ്റച്ച് മീ നോട്ട് എന്ന് പറയാം, ഓർ ഷ്രിങ്കിങ് വയലറ്റ് എന്ന് പറയും. പിന്നെ കുറച്ചുകൂടിയും കാഷ്വലായിട്ട് നമ്മൾ സംഭാഷണത്തിൽ ഉപയോഗിക്കും ഹീസ് എ മൗസ് ഓർ ഷീസ് എ മൗസ് എന്ന് പറയും. എലികളെ പോലെ പേടിച്ച് മളത്തിൽ ഒതുങ്ങുന്ന ടൈപ്പ്. നമ്മളെപ്പോഴും കാണുന്ന കുറേ ആളുകളാണ് കുടിയന്മാർ. കുടിയനെ നമ്മൾ ഡ്രങ്കാർഡ് എന്ന് പറയുന്നത് വളരെ കാഷ്വലായിട്ട്, വളരെ കോമൺ വാക്കാണ്. ഹീസ് എ ഡ്രങ്കാർഡ് വളരെ കോമൺ വാക്കാണ്. കുറച്ചുകൂടി സ്റ്റൈലായിട്ട് പറയുന്ന വാക്കാണെന്നുണ്ടെങ്കിൽ ഹീസ് എ ബൂസർ. അതായത് അടിച്ച് നമ്മൾ പൂസാവാന്ന് പറയുന്നില്ലേ, ശരിക്കും അടിച്ച് പൂസായി നടക്കണം എന്ന് പറയും. അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് ഹീസ് ബൂസിങ്, ഹീസ് എ ബൂസർ. ബൂസ് എന്ന വാക്ക് തന്നെയാണ് അതിൻ്റെ ശരിയായുള്ള വാക്ക്. അതായത് ആൽക്കഹോൾ അടിക്കുന്ന ആൾ, അതിനാണ് ആൽക്കഹോൾ നന്നായിട്ട് അടിച്ച് ഇങ്ങനെ നടക്കുന്ന ആളിനെ ആൽക്കി എന്നും പറയാം. ഹീസ് എ ബൂസർ ഓർ ഹീസ് എൻ ആൽക്കി. അപ്പോൾ ഇങ്ങനെ അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ പറയാൻ പറ്റും ഓ ഹീസ് ഹാമേഡ്, അതായത് തലയ്ക്കടിക്കിട്ടി മേരിയ ഹീസ് ഹാമേഡ്, അല്ലെങ്കിൽ ഹീസ് പ്ലാസ്റ്റേഡ്. ഇനി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, അടിക്കല് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വാള് വയ്ക്കലാണ്. വാള് വയ്ക്കുക എന്നുള്ളതിനെ ഹോങ് എന്ന് പറയുക. ഹി ഹോങ് ഡപ് ഓൾ ഓവർ ദ ഫ്ലോർ, ചുമ്മെഴുകി എന്ന് പറയും. ചില ആളുകൾ നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ നമ്മൾ പറയും അയ്യോ പാവം ഉണ്ടോ, പച്ച പാവം, അവനൊന്നും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമില്ലേ, പച്ച പാവം. അതിനെ നമ്മൾ പറയുക ഓ ഹീസ് എ പുവർ തിങ് എ പുവർ സോൾ. അതേമാതിരി തന്നെ പറയും എ പുവർ ഡെവിൾ എന്നും പറയും. ഇപ്പം ഡെവിൾ എന്നുള്ള വാക്ക് കയറിയിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല കേട്ടോ, അതങ്ങനെ ഇംഗ്ലീഷിൽ പറയുക. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾക്ക് ഒരു ഗ്യാപ്പ് വരും, നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് പറഞ്ഞ് നാൾ കൊടുത്തില്ല, അപ്പോഴേക്കും ഇത് എത്തി. നമ്മൾ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആൾ എത്തിക്കഴിഞ്ഞാൽ പറയും ഇംഗ്ലീഷിൽ പറയുക ഐ സ്പീക്ക് ഓഫ് ദ ഡെവിൾ ദാറ്റ് ഹീസ്, പറഞ്ഞ് നാൾ കൊടുത്തില്ല, സ്പീക്ക് ഓഫ് ദ ഡെവിൾ ഏതാ പറയുക. പക്ഷെ ഡെവിൾ എന്നുള്ള വാക്കുള്ളത് കൊണ്ട് നമുക്ക് തോന്നും ഓ അതെങ്ങനെ പറയാം, അത് ശരിയാവോ, വി ഹാവ് സം ഇൻഹിബിഷൻസ്, നമുക്കത് പറയാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ബട്ട് ദാറ്റ്സ് ദ വേ ദ ഇംഗ്ലീഷ് പീപ്പിൾ സ്പീക്ക് ഇറ്റ് ഇൻ ദെയർ ഡെയിലി ലൈഫ്. അടുത്തത് ഈ പച്ചപ്പാവങ്ങളുള്ള ആൾക്കാർ അങ്ങനെ വരാൻ കാരണം കുറേ ആളുകൾ അവരുടെ ചതിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ചതിയന്മാരെ നമുക്ക് എന്ത് പറയാം, ചീറ്റ് എന്ന് പറയാം, സിമ്പിളാണ്. ഹീസ് എ ചീറ്റ്. ചില സമയത്ത് ചില ആളുകൾ വെറും ചതി എന്നുള്ള അർത്ഥത്തിൽ അവരെങ്ങനെയാണ് നമുക്ക് എട്ടിൻ്റെ പണി തരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിൽ പതുങ്ങിയിരുന്ന് പണി തരുന്ന ചില ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഇംഗ്ലീഷിൽ നല്ല ഉക്കരൻ ഫ്രേസിൽ പറയും ഹീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. പുല്ലിലുള്ള പാമ്പിനെ നമുക്ക് കാണാൻ പറ്റില്ല, അവൻ എപ്പോഴെപ്പോഴും അടിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. അത്തരം ചില ആളുകളുണ്ട്, അവരെ നമ്മൾ പറയാം ഹീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയാം. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് സച്ച് പീപ്പിൾ. മോസ്റ്റ്ലി ദേ വിൽ ബിലോങ് ടു യുവർ ഫ്രണ്ട്സ് സർക്കിൾ. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളായിട്ട് ഫ്രണ്ട്സിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ചുറ്റും കിടന്ന് നടക്കുന്നവരിൽ ഒരാളായിരിക്കാം ഈ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അതുപോലെ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കിൽ തന്നെ രണ്ട് തരം വാക്കുകളുണ്ട്. ചീറ്റ് സംബടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നതായിട്ടുള്ള ഏത് തരവും ചതിയിനും ചീറ്റ് എന്ന് പറയാം. അത് പൈസ കൊണ്ടാവാം, വാക്കുകൊണ്ടോ, മറ്റു പലതരത്തിൽ കൂടെ അറിയാം. പക്ഷേ ബന്ധങ്ങളിൽ സെക്ഷുവൽ കൊണോട്ടേഷനോട് കൂടിയിട്ട് ചീറ്റ് ചെയ്യുക, ചതിക്കുക എന്ന് പറയും. അതായത് ടു ടൈമിങ് ചെയ്യുക എന്നൊക്കെ പറയും. അതായത് സ്വന്തം ഫാമിലി ഉള്ളപ്പോൾ മറ്റാളുകളുമായിട്ട് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ അഫയേഴ്സ് നടത്തുന്ന ആളുകളെ, അതിനെ പറയുക ഹി ചീറ്റഡ് ഓൺ ഹിസ് വൈഫ് എന്ന് പറയാം. വെറുതെ ചീറ്റഡ് ഹിസ് വൈഫ് എന്ന് പറയില്ല, അത്തരത്തിലുള്ള ചീറ്റിങ്ങിനെ ചീറ്റിംഗ് ഓൺ സംബഡി എന്ന് പറയാം. അടുത്ത വാക്ക് പല സമയത്ത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരാണ് തീറ്റ പണ്ടാരങ്ങൾ. അതിന് നമ്മൾ പറയുക ഗ്ലട്ടൺ. അതായത് വറേഷ്യസ് ഈറ്ററാണ്, കണ്ണിൽ കാണുന്നതൊക്കെ അങ്ങോട്ട് തിന്നുകൂട്ടും, അതിനാണ് വറേഷ്യസ് ഈറ്റർ എന്ന് പറയുക. അപ്പോൾ ഈ വറേഷ്യസ് എന്ന വാക്കൊരു നെഗറ്റീവ് അല്ലാട്ടോ, നല്ല സൂപ്പർ വാക്കാണ്. കണ്ണിൽ കിട്ടുന്നതൊക്കെ വായിക്കുന്ന ചില ആൾക്കാരുണ്ട് അതുപോലെ, അവരെ നമ്മളത് വരും എന്ത് പറയും ഹീസ് എ വറേഷ്യസ് റീഡർ എന്ന് പറയും. ബ്യൂട്ടിഫുൾ വേർഡാണ്, കയ്യിലിരുന്നോട്ടെ, ഹീസ് എ വറേഷ്യസ് റീഡർ. അതുപോലെ ഒരു എക്സ്പ്രഷനായിട്ട് നമ്മൾ ചില സമയത്ത് പറയും, ഇപ്പോൾ വല്ല സദ്യക്കൊക്കെ പോകുന്ന സമയത്തോ ഭക്ഷണത്തിലിരിക്കുന്ന സമയത്തൊക്കെ പറയും ഇങ്ങനെ വാരി വലിച്ച് തിന്നലടാന്നൊക്കെ പറയില്ലേ, അതായത് പന്നികളെ പോലെ തിന്നല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് മേക്ക് എ പിഗ് ഓഫ് യുവർ സെൽഫ് എന്ന് പറയുക, ഡോണ്ട് മേക്ക് എ പിഗ് ഓഫ് യുവർ സെൽഫ്. പിന്നെ കൊതിയൻ എന്ന് നമ്മൾ പറയുന്നതിന് ഏറെക്കുറെ ഈക്വലായിട്ട് പറയുന്നൊരു വാക്കാണ് ഗ്യാനറ്റ്, കൊതിയൻ. പക്ഷേ വേറൊരു വാക്കുണ്ട്, ആളൊരു ഭക്ഷണ പ്രിയനാണ് കേട്ടോ എന്ന് പറയും, അതിനാ ഹീസ് എ ഫുരി എന്ന് പറയും. എ ഫുരി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയപ്പെടും, ഒരുപാട് ആളുകൾ വെറുതെ ഇങ്ങനെ വിടുവായ ഇത്തരം പറയുന്നത് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് പറയുന്ന ആളുകളെ വിടുവായൻ എന്ന് പറയും. അതിനെ കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ പറയുക എ ലൂസ് ക്യാനൻ, അല്ലെങ്കിൽ എ ലൂസ് ടങ് എന്ന് പറയാം. ഹീസ് എ ലൂസ് ക്യാനൻ, ഹീസ് എ ലൂസ് ടങ്, അല്ലെങ്കിൽ ഹീ ഈസ് ലൂസ് ടങ്ഡ് അങ്ങനെയും പറയാം. പക്ഷേ ഈ ലൂസ് എന്നുള്ള വാക്ക് കേട്ടിട്ട്
എല്ലാവരും അങ്ങനെ പറയരുത്. നമ്മളിപ്പോൾ ഷീസ് എ ലൂസ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വിളിച്ച് പറഞ്ഞ സ്ത്രീ എന്നല്ല അർത്ഥം. ഷീസ് എ ലൂസ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പറയാം അഴിഞ്ഞാട്ടക്കാരി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ശ്രദ്ധിച്ച് പറയണം, ആവശ്യം ഉണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ, അല്ലാതെ ചുമ്മാ അങ്ങനെ പറയാൻ പറ്റിയ വാക്കല്ല ഷീസ് എ ലൂസ് വുമൺ എന്ന്. പിന്നെ നമ്മുടെ ടിപ്പിക്കൽ ലാംഗ്വേജിൽ ഇപ്പോൾ സിനിമകളിലൊക്കെ ധാരാളം കേൾക്കാം, ഏതാ ഉണ്ണാക്കൻ ആ കിഴങ്ങൻ എന്നൊക്കെ പറയില്ലേ. ആ പണ്ടൊക്കെ ഏതും മരപ്പട്ടി മരത്തലയൻ മണ്ടനായിരുന്നു, ഇപ്പം കിഴങ്ങൻ ഉണ്ണാക്കൻ അങ്ങനെ പലതരത്തിലുള്ള വാക്കുകളാണ്, ഒരുപാട് വേർഡുകളാണ് ഇങ്ങനെ 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 കയറി വരുന്നത്. അതിന് ഈക്വലായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുണ്ടെങ്കിൽ ഐ ഹൂസ് ദാറ്റ് വാസക്, ഹൂസ് ദാറ്റ് പ്ലാങ്കർ. പിന്നെ നമ്മൾ പറയാം എ മോറോൺ, മന്ദബുദ്ധി എന്ന് പറയില്ല, അതിനെ മോറോൺ, ഹീസ് എ മോറോൺ. അതേപോലെ പറയാം എ ഹാഫ് വിറ്റ് എന്ന് പറയാം, വിറ്റടിക്കാൻ കഴിവില്ലാത്ത, അതായത് വിറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം ഇൻ്റലിജൻസ്. അപ്പോൾ ഹാഫ് വിറ്റ് അല്ലെങ്കിൽ ഹാഫ് ബേക്കഡ് എന്ന് പറയും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ടു ടൈം ചെയ്യുന്ന ആൾക്കാരുകൾ, അതായത് ഇരട്ടത്താപ്പ് കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്, അത്തരം ആളുകൾ പറയുന്ന വാക്കുകളാണ്. എ ടു ടൈമർ, എ ടു ടൈമിങ് ചെയ്യുന്ന ആൾക്കാരാണ് ടു ടൈമേഴ്സ്, ടു ടൈമർ, ഹീസ് എ ടു ടൈമർ. അതേ അർത്ഥത്തിലാണ് പറയാം ഹീസ് എ ഡബിൾ ഡീലർ എന്ന് പറയും. ഇവിടെ വന്നിട്ട് ഒരു കാര്യം പറയും, അപ്പുറത്ത് പോയിട്ട് വേറെ കാര്യം പറയും, രണ്ടുപേരും ഒരുപോലെ ചതിക്കുന്ന ആൾക്കാരായിരിക്കും. ഹീസ് എ ഡബിൾ ഡീലർ, ടു ടൈമർ തന്നെ. ഇത്തരം തരികിടക്കാരെ പൊതുവെ പറയുന്ന വാക്കാണ് ഫ്രോഡ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രിക്സ്റ്റേഴ്സ്. ഇതേപോലെ പാരി വിതരണം കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓസിനടിക്കാനും കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണും. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഓസിനടിക്കുന്ന ആൾക്കാർ, ഓസിന് കിട്ടിയാൽ ആസിഡും കഴിക്കുന്ന ആൾക്കാരെന്ന് നമ്മുടെ നാട്ടിൽ പറയാം. അപ്പോൾ ഈ ഓസിനടിച്ച് ജീവിക്കുന്ന ആളുകളെ നമ്മൾ എ ഫ്രീ ലോഡർ എന്ന് പറയുക, ഹീസ് എ ഫ്രീ ലോഡർ. പിന്നെ വേണമെങ്കിൽ ഹീസ് എ മൂച്ചർ എന്നും പറയാം. ഒരു അട്ടയെ പോലെ ആരെങ്കിലും അള്ളിപ്പിടിച്ച് നിന്നിട്ട് അവരുടെ ചോര ഉറ്റി കുടിക്കുന്ന പോലെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ അടിച്ച് മരുന്ന് ചില ആൾക്കാരുണ്ട്, അവരനെ ലീച്ച് എന്നും പറയും. താന്തോ നിങ്ങളെ കുറിച്ച് ആരംഭിച്ചു, അവരെ കുറേ ഗുണ്ടായുസവും ഗുണ്ടത്തരങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു, അവസാനത്തൊക്കെ കൊള്ളാനൊരു തല്ലുകൊള്ളി വേണ്ടേ. അപ്പോൾ ഇത്തരം ഗുണ്ടകളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടുന്ന ആളുകളാണ് തല്ലുകൊള്ളികൾ. നാലടിയെങ്കിലും വാങ്ങിക്കണം വീട്ടിലെ തല്ല് വൈകുന്നേരം. ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും വാങ്ങിച്ച് കൂട്ടുന്ന ഈ തല്ലുകൊള്ളികളിനെയാണ് പഞ്ച് ബാഗ് എന്ന് പറയുക. നമ്മൾ ഈ ബോക്സിംഗ് കാരൊക്കെ ഇങ്ങനെ അടിക്കുന്ന പഞ്ചിങ് ബാഗ് ഇല്ലേ, ആ സെൻസ് എന്ന് പറയുന്നത് ഹീസ് എ പഞ്ച് ബാഗ്. സോ ദാറ്റ്സ് എനഫ്. വിൽ മീറ്റ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. വിഷ് യു ഗുഡ് ലക്ക്. ടിൽ ദെൻ, ബൈ ബൈ.